പനുവേലിന്റെ മകളാണ് ഞാൻ പറഞ്ഞു വിടാം കാരണം അത് വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ആശേർ ഗോത്രത്തിൽ പനുവേലിന്റെ മകളായി ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു പ്രായം നിങ്ങൾ കണക്കുകൂട്ടിക്കോണം ഏഴ് വർഷം ഭർത്താവിനോട് കൂടെ ജീവിച്ചു ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു പിന്നെ എൺപത്തിനാല് വർഷം എൺപത്തിനാല് ഏഴും തൊണ്ണൂറ്റി ഒന്ന് ഒൻപതാമത്തെ വയസ്സിൽ യഹൂദന്മാർ കല്യാണം കഴിപ്പിക്കുകയില്ല അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒൻപതാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് നോട്ടിക്കൂ അപ്പോഴും എത്ര ആയി നൂറ് വയസ്സ് ഈ അമ്മച്ചിയെ കുറിച്ച് പറയുന്നത് എന്താ അവൾ ആലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു അപ്പൊ ആരാധന രാവും പകലും ആകാം ഉപവാസത്തോട് കൂടിയോ അല്ലാതെയോ ആകാം നൂറ് വയസ്സോ അധികമോ ആകാം കൊച്ചു പിള്ളേർക്കാകാം സ്തോത്രം എന്നാൽ ഉത്സവത്തിന് ദൈവം കൊടുത്തിട്ടുള്ള ചില പ്രമാണങ്ങളുണ്ട് പ്രൈസ് ദി ലോർഡ് ആരാധന അതിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് വേർതിരിക്കാൻ ഒക്കാത്ത ഒരു സംഗതിയാണ് ദൈവത്തിന് ഇഷ്ടം എന്നാൽ ആ ഭാഗം അതെ ഇന്ന് പകൽക്കാലം ഞാൻ തുറന്നു പറയാനായിട്ട് അതെ താല്പര്യപ്പെടുകയാണ് അപ്പൊ ആരാധന ഉത്സവത്തിലെ ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത് ഉത്സവം ആചരിക്കും പഴയ നിമിത്തം വായിക്കുന്നു ഉത്സവം ആചരിച്ച പുരുഷാരത്തിന്റെ ശബ്ദം ബഹുദൂരം കേട്ടു അല്ലേ അങ്ങനെ വായിക്കുന്നു സ്തോത്രസ്വരത്തോട് ബഹുദൂരം കേട്ടു നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കുന്നത് എന്റെ നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളെ സ്തോത്രം സ്തോത്രം ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ശബ്ദം ബഹുദൂരം കേട്ടു ഇനി ഉത്സവത്തിലെ ഐറ്റംസ് അത് പറയുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞുവിടുക എനിക്കറിയാം ഇത് വളരെ സ്പീഡായിട്ടാ പോകുന്നത് കുഴപ്പമില്ല ഉത്സവം വിശുദ്ധ സഭായോഗം ഉത്സവമാണെങ്കിൽ ഉത്സവത്തിലെ ഐറ്റംസ് എന്തൊക്കെയാണ് ഒന്ന് അറുപത്തി എട്ടാം സങ്കീർത്തനം ഇരുപത്തി ആറാം വാക്യം ഒന്ന് വായിക്കണം സാം 68:26 68:26 ഇങ്ങനെയാണ് വായിക്കുന്നത് ഇസ്രായേലിന്റെ ഉറവിങ്കൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവീൻ ദൈവത്തിന് സ്തോത്രം Anybody who has taken in English, please read it. Praise the Lord in the great congregation. Praise the Lord in great congregation. Praise the Lord in the assembly of Israel. Praise the Lord in the assembly of Israel. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സഭയിൽ, ദൈവത്തിന്റെ ഉത്സവമായ വിശുദ്ധ സഭായോഗത്തിൽ നാം എന്ത് ചെയ്യണം? കർത്താവിനെ വാഴ്ത്തണം. ദൈവത്തിന്റെ സ്തോത്രം. സ്തോത്രം, സ്തോത്രം. അപ്പൊ സഭായോഗത്തിലെ ഒന്നാമത്തെ ഐറ്റം എന്താ? കർത്താവിനെ വാഴ്ത്തണം. ദൈവത്തെ സ്തുതിക്കാതെ ഇവിടെ മൂന്ന് മണിക്കൂർ ഇരിക്കുന്നതും ദൈവത്തെ ആരാധിക്കാതെ വീട്ടിൽ മൂന്ന് മണിക്കൂർ ഇരിക്കുന്നതും സ്ഥലത്തിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ഇഫക്റ്റിന് വ്യത്യാസമില്ല. അറിയപ്പെടാത്ത ഭാഷയിൽ എങ്ങോട്ടെങ്കിലും നോക്കി നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല. ഞാൻ ആരെയും കുറ്റം പറയുന്ന ഒരാളല്ല. സൈക്കോതെറപ്പി എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ആളുകൾ പറയും, ഓ ഇങ്ങനോട് മാറി നിന്നേക്കാം കാരണം ഇങ്ങനെ അനലൈസ് ചെയ്തു. അയ്യോ അങ്ങനല്ല. സൈക്കോതെറപ്പിയിലെ ഏറ്റവും കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്, ആരെയും അവരായി തന്നെ അക്സെപ്റ്റ് ചെയ്യുക. രണ്ട് കോൺഫിഡൻഷ്യാലിറ്റി. അച്ഛനോട് പറയുന്ന കാര്യം കത്തോലിക്കലെ അച്ഛനോട് പറയുന്ന കാര്യം പറഞ്ഞാൽ പോലും തെറപ്പിസ്റ്റിനോട് പറയുന്ന കാര്യം വെളി പോകില്ല. നിങ്ങൾക്ക് അങ്ങനെയാ അതിന്റെ ഘടകം ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, ദൈവത്തെ സ്തുതിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. അതെ, പറഞ്ഞു വന്നത് എന്തുകൊണ്ടാ ദൈവത്തെ സ്തുതിക്കുന്നത്? എന്താ ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണം? ദൈവം നടത്തിയ വഴികൾ. അറിയപ്പെടാത്ത എന്തെങ്കിലും കൊണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞത് വന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നാണെങ്കിൽ ഒരു 10 വർഷം ദൈവം ഇല്ലെന്നും പറഞ്ഞ് നടന്ന ഒരു കാലഘട്ടമുണ്ട്. കാരണം ജീവിതത്തിലെ ബിറ്റർ ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് കൊണ്ട് സഭയെ കയറാതെ വീട്ടിൽ വന്ന് ഉപദേശിയെ പോളണ്ട് പിടിച്ചിറക്കി വിട്ട ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിശ്വാസത്തിൽ വന്നു ദൈവ സന്ദർശനം എനിക്കുണ്ടായി അങ്ങനെ ഞാൻ വിശ്വാസത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പം എല്ലാ പള്ളികളിലും പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കാരണം പ്രതിബോധകാർ പറയാം അവർ പറയുന്നത് ശരി കത്തോലിക്കർ പറയാം അവർ പറയുന്നത് ശരി മറ്റുള്ളവർ പറയാം അവർ പറയുന്നത് ശരി ഇതെല്ലാം മണ്ണർക്കാട് പള്ളി പിന്നെ പരുമലപ്പള്ളി പിന്നെ വേളാങ്കണ്ണി ഇവിടെല്ലാം പോയി നോക്കി ഒരു ദിവസം ശബരിമലയ്ക്കും പോയി പക്ഷേ എരുമേലി ചെന്നപ്പോഴത്തേക്ക് ഇവർ എൻ്റെ കൈക്ക് വിളിച്ച് പോലീസുകാർ കൈക്ക് വിളിച്ച് അടക്കിവിട്ടു കാരണം കിട്ടില്ല അപ്പോ അങ്ങനെ ഒരു ദിവസം മർത്തോമ പള്ളി എൻ്റെ അമ്മാച്ചൻ്റെ പുറകിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക അവിടെ നടക്കുന്ന എന്താണെന്നറിയാൻ ആട്ടെ പോയത് അപ്പോൾ എല്ലാ അച്ഛൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും മൂന്ന് പ്രാവശ്യം കുറിയലായി സോൺ കുറിയലായി സോൺ കുറിയലായി സോൺ എന്ന് ഏറ്റിയുള്ള എല്ലാവരും പറഞ്ഞു ഞാനും പറഞ്ഞു പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛനോ അച്ഛൻ എൻ്റെ അമ്മാച്ചനോട് ചോദിച്ചു അച്ഛാ കുറിയലായി സോൺ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അപ്പം എടാ പക്ഷേ അതൊന്നും എൻ്റെ ജോലിപ്പെട്ട കാര്യമല്ല ഞാൻ പറഞ്ഞു എനിക്കറിയാം മത്തമായി ജനിച്ചു വളർന്ന് എനിക്കറിയത്തില്ല പിന്നെ നിനക്ക് അങ്ങനെ അറിയാം ഞാൻ പറഞ്ഞു കുറിയൽ ആയുസോൻ എന്ന് പറഞ്ഞാൽ ആയുസ് കുറുകി എന്നാണ് അതിന് ഇന്ന് എനിക്കറിയാം ഇന്ന് എനിക്കറിയാം കുറിയൽ ആയുസോൻ എന്ന് പറഞ്ഞാൽ ആയുസ് കുറുകി എന്നല്ല കുറിയോസ് എന്ന് പറഞ്ഞാൽ ലോഡ് കുറിയൽ ആയുസോൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ് ദൈവത്തിന് മഹത്വം ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ അറിയപ്പെടാത്ത ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നതല്ല ദൈവത്തിന്റെ ഉത്സവം മറിച്ച് നടത്തിയ ദൈവത്തെ എങ്ങനെ കരം പിടിച്ച് നടത്തിയ ദൈവത്തെ കെട്ടി വെച്ചാലോ അതിന് പറഞ്ഞു തന്ന ദൈവത്തെ പോകേണ്ടുന്ന വഴി കാണിച്ചു തന്ന ദൈവത്തെ പ്രാണനെ ദേവത്വം കാണാതെ സൂക്ഷിച്ച ദൈവത്തെ അർഹതയില്ലാത്ത സ്ഥാനം ഉയർത്തിയ ദൈവത്തെ അല്ലെങ്കിൽ നമ്മുടെ കാലുകളെ പാർമേ നിർത്തിയ ദൈവത്തെ ചോദിച്ചാ പറയും എന്നാ കുഴപ്പം ഉപദേശം പ്രസംഗം ഒരു ഗുണമില്ല അയ്യോ അതല്ല കാര്യം അതല്ല കാര്യം കൊടുക്കേണ്ടത് നീ ദൈവത്തിന് കൊടുത്തില്ല കർത്താവ് പറഞ്ഞു രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരെ നടുവിൽ കർത്താവ് എന്തിനാ വരുന്നത് നമ്മുടെ ചോദ്യത്തിന് മറുപടി പറയാൻ രോഗത്തെ സൗഖ്യമാക്കാൻ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത വിഷയങ്ങൾക്ക് വിടുതലയക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്താൻ ദൈവകൃപയിൽ നമ്മെ ഉറപ്പിക്കാൻ അനുഗ്രഹത്തോൽ നമ്മെ നിറയ്ക്കുവാൻ ദൈവ ശക്തിയോട് മടക്കി അയക്കാൻ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട് ദൈവത്തിന് കർത്താവ് വരുമ്പോ എവിടെ ഇരിക്കുന്നതെന്നറിയോ എവിടെ കർത്താവ് വരുമ്പോ ഇരിക്കുന്നത് ഇസ്രയേലിന്റെ സ്തുതികളിന്മേ അധിവസിക്കുന്ന ദൈവം നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പം ഒരു കസേര എടുത്തിട്ട് കൊടുക്കുക ഈ കസേരക്ക് കാല് മൂന്നേ ഉള്ളെങ്കിൽ എന്തോ പറ്റും വന്ന അതിഥിയെ അപമാനിക്കാൻ ഇതിൽ പറയാൻ ഒരു മാർഗമില്ല ഇന്ന് പകൽക്കാലം നമ്മൾ എല്ലാവരും കൂടെ പറഞ്ഞ സ്തോത്രങ്ങൾ തല്ലിക്കൂട്ടി ഒരു കസേര ഉണ്ടാക്കിയാൽ നമ്മുടെ മടുവിൽ ഇരിക്കുവാൻ വന്ന കർത്താവിന് കസേരക്ക് കാല് മൂന്നേ കാണിക്കണം ഇന്ന് പകൽക്കാലം ദൈവകൃപ അനുഭവിക്കണം ഒന്നും പറയണ്ട സ്തോത്രം ഒരു സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയില്ലെന്ന് വരാം അല്ലെങ്കിൽ കുറച്ച് പാടുവാൻ അതേ അവസരം ലഭിച്ചില്ലെന്ന് വരാം ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഉച്ചരിച്ചു